വൈനുകളിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും ഹെൽത്തി ആയിട്ടും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള വൈനാണ് ബീട്രൂട്ട് വൈൻ. അപ്പം ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ബീട്രൂട്ട് വൈനാണ്. സോ വെൽക്കം ബാക്ക് ടു ചക്കീസ് വ്ലോഗ്. അപ്പോൾ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ചാനലിലെ 5-ാമത്തെ വൈൻ റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നത്. ബനാന വൈൻ്റെ, ആപ്പിൾ വൈൻ്റെ, അതേപോലെ ക്യാരറ്റ് വൈൻ, പോരാത്തതിന് മുന്തിരിയും ലൂബിക്കയും കൂടെയുള്ള വൈനും നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാം 10 ഡേയ്സിൽ, 7 ഡേയ്സിലും 3 ഡേയ്സിലും ചെയ്യുന്ന വൈനാണ്. അപ്പോൾ ബീട്രൂട്ട് വൈൻ നമ്മൾ ചെയ്തിരുന്നത് 3 ഡേയ്സിലാണ്. അപ്പോൾ കൂർഗ് സ്റ്റൈലിലാണ് നമ്മൾ 3 ദിവസം കൊണ്ടുള്ള ഈ വൈൻ റെസിപ്പിയും കൂടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ബീട്രൂട്ട്, അതായത് ചെറിയ 3 ബീട്രൂട്ട് നന്നായിട്ട് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 2 പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ആദ്യം ഒരു എടുത്ത് ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ടിൻ്റെ ഒരു 1/2 പോർഷൻ ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ഷുഗറും അതേപോലെ സ്പ്രൗട്ടഡ് വീറ്റ്, ഈസ്റ്റ് എല്ലാം ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നമുക്ക് എല്ലാം അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ചോപ്പ് ചെയ്യണമെന്നെ നിർബന്ധമല്ല, ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി മിക്സിയിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷേ നമ്മൾ വൈൻ തെളിഞ്ഞ് വരാൻ മിക്സിയിൽ അടിച്ച് ഇട്ട ബീട്രൂട്ടിന് കുറച്ചുകൂടെ സമയമെടുക്കും. അതുകൊണ്ടാണ് ഇനി നമ്മൾ പഞ്ചസാര അതുപോലെ തന്നെ എല്ലാ മറ്റ് സ്പൈസസും എല്ലാം ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്പൈസസായിട്ട് ഞാനിവിടെ സിനമൺ പൗഡറും അതേപോലെ തന്നെ ഏലക്കായും 1 ഗ്രാമ്പുമാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ സിനമൺ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനമണിൻ്റെ സ്റ്റിക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പം പൗഡർ ചേർക്കുമ്പോൾ 3 ദിവസം കൊണ്ട് ചെയ്യുന്ന വൈനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലേക്ക് ഫ്ലേവേഴ്സ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് പൗഡറായിട്ട് ചേർത്തിട്ടുള്ളത്. അതേപോലെ ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങോട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സിനമൺ പൗഡർ ചേർക്കുന്നത് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈൻ ഓരോ വട്ടം ഓപ്പൺ ചെയ്യുമ്പോഴും ആ സിനമൺ പൗഡറിൻ്റെ സ്മെല്ലാണ് നമുക്ക് നന്നായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്യുമ്പോഴും നമുക്കത് നല്ലൊരു റിഫ്രഷിങ് ഫീലാണ് തരുന്നത്. ഇനി നമ്മൾ എല്ലാ വൈനിലും യൂഷ്വലി ചെയ്യുന്ന പോലെ നന്നായിട്ട് തടിത്തവി വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 3 ബീട്രൂട്ടിന് ഞാൻ 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് എല്ലാ ദിവസവും 3 ദിവസം കൊണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, അതേപോലെ തേർഡ് ഡേയും കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ തടിത്തവി ഉപയോഗിച്ചിട്ട് തന്നെ അടി ചേർത്ത് ഇളക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോ വട്ടം ഇളക്കുമ്പോഴും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനമൺ പൗഡറിൻ്റെ സ്മെല്ലാണല്ലോ എനിക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടായത്. എനിക്കത് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി അടച്ചു വെച്ചിട്ടുള്ള വൈൻ 4-ാമത്തെ ദിവസം, 3-ാമത്തെ ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റ് വൈൻസിനെയൊക്കെ പോലെ തന്നെ നമ്മളൊരു സ്ട്രെയിനർ വെച്ചിട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ടോ നമുക്ക് സ്ട്രെയിൻ ചെയ്യാവുന്നതാണ്. അപ്പം നമ്മുടെ ഫെർമെൻറ്റേഷൻ കറക്റ്റായി നടന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുപ്പീൻ്റെ മേലേക്ക് ബീട്രൂട്ടെല്ലാം വന്ന് അതായി നിൽക്കുന്നുണ്ടാവും. അതേപോലെ തന്നെ ചെറിയ ചെറിയ കുമ്പളകളും വന്നിട്ടുണ്ടാവും. ചെറിയ അളവിൽ എല്ലാ ദിവസവും ബീട്രൂട്ട് വൈൻ കുറേശ്ശെ കുടിക്കുന്നത് നമ്മുടെ ബ്ലഡ് എൻഹാൻസ് ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയുള്ള വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നാച്ചുറലായ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ 3 ഡേയ്സ് കൊണ്ട് ചെയ്യാൻ പറ്റിയുള്ള വൈൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ടേസ്റ്റ് കൊണ്ടും കാണാനുള്ള ഭംഗി കൊണ്ടും ഒക്കെ നല്ല മുൻപന്തിയിൽ നിൽക്കുന്നതാണ് ബീട്രൂട്ട് വൈൻ. അപ്പോൾ മറ്റ് വൈൻസിൻ്റെ കൂടെ തന്നെ ഈ വൈനും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക.